1775 മുതൽ തുടങ്ങുന്നതാണ് അമേരിക്കയുടെ യുദ്ധചരിത്രം. അമേരിക്കൻ റവല്യൂഷണറി യുദ്ധം മുതൽ തുടങ്ങുന്ന ആ ചരിത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നമുക്കൊക്കെ അറിയാം. ഒട്ടനവധി രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ പിടിച്ചടക്കിയാണ് ഇന്നത്തെ അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യത്തെ അവർ സൃഷ്ടിച്ചത്. ഒരുപാട് രാജ്യങ്ങളുടെ, ഒരുപാട് ജനങ്ങളുടെ കണ്ണീരും ഒരുപാട് ആളുകളുടെ ശാപവുമൊക്കെ ഇന്നത്തെ അമേരിക്ക കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടനുമായും ഫ്രാൻസുമായും ഇന്നത്തെ ഒട്ടനവധി അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളുമായും സ്പെയിനുമായും ഒക്കെ അമേരിക്ക യുദ്ധം ചെയ്തിട്ടുണ്ട്. അമേരിക്ക യുദ്ധം ചെയ്യാത്ത രാജ്യങ്ങൾ വളരെ കുറവാണ്. ഇതൊക്കെ പഴയ അമേരിക്കയുടെ കാര്യമാണ്. നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതിന്റെ കാരണം, ഇന്ന് റഷ്യക്കെതിരെ വലിയ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, റഷ്യ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുന്ന, ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ പൊറുതിമുട്ടിക്കുന്ന അമേരിക്കയുടെ ചാരിത്ര പ്രസംഗത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അമേരിക്ക പറയുന്ന കേട്ടാൽ തോന്നും ലോകത്ത് സമാധാനം തന്നെ കൊണ്ടുവന്നത് അമേരിക്കയാണെന്നാണ്. മുമ്പ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭീകരവാദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തുവാനും ലോകത്തെ ഒരുവിധത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും അമേരിക്കയാണ്. അതിനർത്ഥം അമേരിക്ക ഹരിചന്ദ്രനോ മഹാത്മാഗാന്ധിയോ ആണെന്നല്ല, മറിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും യുദ്ധങ്ങളും നടത്തിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളോടൊപ്പം നിന്നും എതിർത്ത് നിന്നുമൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കൊറിയൻ യുദ്ധം മുതൽ തുടങ്ങുന്നു ആ ചരിത്രം. ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും രണ്ടായി പിളർത്തിക്കൊണ്ട് അമേരിക്ക കളിച്ച കളി, സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ബലാബലം പരീക്ഷിച്ച ആ യുദ്ധമാണ് പിന്നീട് രണ്ട് രാജ്യങ്ങളും ഒരിക്കലും യോജിക്കാത്ത വിധം രണ്ടായി വിഘടിക്കാൻ കാരണമായത്. ഇന്ന് ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, രണ്ട് ശത്രു രാജ്യങ്ങൾ കൂടിയാണ്. ഉത്തരകൊറിയയ്ക്ക് പിന്തുണയുമായി ഇപ്പോഴും സോവിയറ്റ് യൂണിയന്റെ പുതിയ രൂപമായ റഷ്യയും അതുപോലെ ചൈനയും ഉണ്ട്. അതേസമയത്ത് ദക്ഷിണ കൊറിയയ്ക്ക് പിന്തുണയുമായി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമുണ്ട്. അതിനുശേഷം അമേരിക്ക പങ്കെടുത്ത യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാം യുദ്ധത്തിലും നമുക്ക് ഈ അമേരിക്ക സോവിയറ്റ് ബലാബലം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി സിവിൽ വാറുകളുടെ ഭാഗമായി അമേരിക്ക പ്രവർത്തിച്ചിട്ടുണ്ട്. ലബനനിൽ ഉൾപ്പെടെ നടന്ന യുദ്ധങ്ങളിൽ അമേരിക്ക പങ്കാളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമിനിക്കൻ സിവിൽ വാറിൽ അമേരിക്ക പങ്കാളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ കംബോഡിയൻ സിവിൽ വാറിൽ അമേരിക്ക പങ്കാളിയായിട്ടുണ്ട്. 1983 ഗ്രനഡയിൽ നടന്ന യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയായിട്ടുണ്ട്. ലിബിയയിൽ നടന്ന യുദ്ധത്തിൽ 1986 അമേരിക്ക പങ്കാളിയാണ്. ഇവിടെയൊക്കെ ചവിട്ടി മെതിക്കപ്പെട്ടത്, ഇവിടെയൊക്കെ ജീവൻ അറ്റുപോയത് സാധാരണക്കാർക്കാണ്, സ്ത്രീകൾക്കാണ്, കുട്ടികൾക്കാണ്, ഒന്നും അറിയാത്ത വൃദ്ധർക്കാണ്. അമേരിക്ക നടത്തിയ ഈ യുദ്ധങ്ങളിൽ മരണപ്പെട്ടതും സാധാരണ ജനങ്ങളാണ്. ഈ യുദ്ധങ്ങളിൽ അമേരിക്ക ഏതെങ്കിലും രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഒന്നും ബഹുമാനിച്ചിട്ടില്ല. പനാമയിൽ അമേരിക്ക യുദ്ധം നടത്തിയിട്ടുണ്ട്. 1990-91 ഗൾഫ് യുദ്ധം നമ്മൾ ഓർക്കണം. ഇവിടെയും അമേരിക്ക കാരണം ചവിട്ടി മെതിക്കപ്പെട്ടത്, ജീവൻ നഷ്ടമായത് ആയിരക്കണക്കിന് ആളുകൾക്കാണ്. ഇറാഖിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് നമ്മൾ അറിയണം. സൊമാലിയയിൽ അമേരിക്ക നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ആക്രമണങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ക്രൊയേഷ്യൻ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഹെയ്ത്തിയിൽ അമേരിക്ക നടത്തുന്ന യുദ്ധത്തെ കുറിച്ച് അറിയണം. അമേരിക്കയും പോളണ്ടും അർജന്റീനയും ചേർന്നുകൊണ്ട് അവിടെ കൂട്ടക്കൊല നടത്തിയ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നാൽ അഫ്ഗാനിസ്ഥാനിൽ എല്ലാ ബോംബുകളുടെയും മദർ എന്നറിയപ്പെടുന്ന ലോകത്തെ ഭീകരമായ ബോംബ് ഉൾപ്പെടെ വർഷിച്ചുകൊണ്ട് അമേരിക്ക വർഷങ്ങളോളം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എത്രയോ സ്ത്രീകളാണ്, എത്രയോ കുട്ടികളാണ്. അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, താലിബാൻ ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു അതെന്ന്. പക്ഷേ ആ പോരാട്ടം അമേരിക്കയുടെ സ്വാർത്ഥതയുടെ ഭാഗമാണ്. അമേരിക്കയുടെ സുരക്ഷാ പിഴവ് കാരണമുണ്ടായ വേൾഡ് ട്രേഡ് സെന്ററിലെ ആക്രമണം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി എന്ന് ലോകം മുഴുവൻ കണ്ടു. ഒടുവിൽ അത് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അൽഖ്വയ്ദയ്ക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്നത് താലിബാനാണ്, താലിബാനാണ് സംരക്ഷണം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കാതെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറുകയും അവിടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ സൈനികമായി നടത്തുകയും ചെയ്തു. ഏതാണ്ട് 20 വർഷക്കാലമാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ അമേരിക്ക അവിടെ പോരാട്ടം നടത്തിയത്. അതിൽ അമേരിക്കയുടെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്നത്തെ റഷ്യയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ അധിനിവേശമല്ലേ? അതാണ് യഥാർത്ഥ അധിനിവേശം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാതെ തങ്ങൾക്കെതിരെയുള്ള ആളുകൾക്ക് പിന്തുണ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് കേറിയങ്ങ് ആക്രമിക്കുകയാണ് അവിടെ അമേരിക്ക ചെയ്തത്. ആ അമേരിക്കയ്ക്ക് ഇന്ന് റഷ്യയെ കുറ്റം പറയാൻ ധാർമ്മികമായി 1% അവകാശമുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ഭീകരവാദത്തെ തടയാനാണെങ്കിലും യമനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിലും കൊല്ലപ്പെടുന്നത് എത്രയോ സാധാരണക്കാർ കൂടിയാണ്, സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ്. അതുപോലെയാണ് ഇറാഖ് യുദ്ധം. ഇറാഖിന്റെ പരമാധികാരത്തെ അമേരിക്ക ഒരു തരത്തിലും അംഗീകരിച്ചില്ലല്ലോ. ഇറാഖിന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടല്ലോ അമേരിക്ക ഇറാഖിൽ യുദ്ധം തുടങ്ങിയത്. ഇറാഖ് യുദ്ധം 2011 വരെ എത്രയോ ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2003 മുതൽ എത്രയോ ആളുകളുടെ ജീവനാണ് ആ യുദ്ധമെടുത്തത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സൊമാലിയൻ യുദ്ധത്തെ കുറിച്ച് നമ്മൾ അറിയണം. അതുപോലെ തന്നെ സിറിയയിലും ലിബിയയിലും നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് അറിയണം. ഉഗാണ്ടയിൽ നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് അറിയണം. ഇവിടെയൊക്കെ കൊല്ലപ്പെടുന്ന സാധാരണക്കാരെ കുറിച്ച് അറിയണം. ഇവിടെയൊക്കെ അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു രാജ്യത്ത് പോയി ബോംബിടുകയും ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ സാധാരണ ജനങ്ങളെയും കുട്ടികളെയും അമേരിക്ക പരിഗണിച്ചിട്ടുണ്ടോ? എത്രയോ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള രാജ്യങ്ങൾ പറയുകയാണ് റഷ്യ നടത്തുന്നത് അധിനിവേശമാണെന്ന്. ഉക്രൈന് പറയാം, ഉക്രൈൻ ധൈര്യമായിട്ട് പറയാം. കാരണം ഉക്രൈൻ ഒരർത്ഥത്തിൽ ഇത്തരം അധിനിവേശങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല. അമേരിക്കയുടെ ഒപ്പം പോയി അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചില്ല, വേറെ രാജ്യങ്ങളെ ഒന്നും ആക്രമിച്ചില്ല. അതുകൊണ്ട് ഉക്രൈന് പറയാം റഷ്യ നടത്തുന്നത് അധിനിവേശമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. ഇന്ത്യക്ക് പറയാം, ഇന്ത്യ ഒരു രാജ്യത്തും അധിനിവേശം നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു രാജ്യത്തെയും ആക്രമിക്കാത്ത, അധിനിവേശം നടത്താത്ത രാജ്യങ്ങൾക്ക് റഷ്യയെ ഏതർത്ഥത്തിൽ വേണമെങ്കിലും കുറ്റപ്പെടുത്താം, യാതൊരു സംശയവുമില്ല. പക്ഷേ അമേരിക്ക പോലെ ഒരു രാജ്യത്തിന്, അമേരിക്കയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരിക്കലും ധാർമ്മികമായി റഷ്യയെ കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല എന്നാണ് ഞാൻ പറയുന്നത്. റഷ്യ നടത്തിയിട്ടുള്ളതിന്റെ 1000 മടങ്ങ് അധിനിവേശങ്ങളും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അമേരിക്ക എടുത്തിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ കാരണം. ഇന്നിപ്പോ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോഴാണ് റഷ്യ സൈനികമായ ഒരു നീക്കം നടത്തിയത്. അത് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അമേരിക്കയോ നാറ്റോയോ ഉക്രൈനോ മുഖവിലേക്ക് എടുക്കാതെ വന്നപ്പോഴാണ് റഷ്യ ഈ കടുംകൈ ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയുടെ കാര്യം ഇങ്ങനെയല്ല, ഒരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കാത്തൊരു സമീപനമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇപ്പൊ ഉത്തര കൊറിയ ആണവായുധം ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. ലോകത്തുള്ള ആകെ ആണവായുധങ്ങളിൽ ഏതാണ്ട് 45% അമേരിക്കയുടെ കയ്യിലും 45% റഷ്യയുടെ കയ്യിലുമാണ്. അപ്പോൾ ആകെ ആണവായുധങ്ങളിൽ 45% ഉണ്ടാക്കി വെച്ചിട്ടുള്ള രാജ്യം പറയാണ് ഇനി വേറെ ആരും ആണവായുധം ഉണ്ടാക്കരുത് എന്ന്. എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് നോക്കൂ. ഉത്തര കൊറിയ ആണവായുധം ഉണ്ടാക്കിയാൽ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് അതിനെ തടയാൻ കഴിയുക? അമേരിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് 1000 ആണവായുധങ്ങൾ. അങ്ങനെ ഒരു രാജ്യം പറയാണ് ഉത്തര കൊറിയയും ഇറാനും ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. ഇത്തരത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ലോകത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിൽ അമേരിക്കയുടെ പവർ ഒരു കാലത്ത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. പക്ഷെ ഇന്ന് ആ അമേരിക്ക ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് ധാർമ്മികതയില്ല റഷ്യയെ കുറ്റപ്പെടുത്താൻ. അവിടെയാണ് പ്രശ്നം. അമേരിക്കയ്ക്ക് റഷ്യയോട് റിക്വസ്റ്റ് ചെയ്യാം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. കാരണം US പോലെ ഒരു രാജ്യം എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് പോയിട്ട് നിങ്ങൾ നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്, നിങ്ങൾ എന്തിനാണ് സാധാരണക്കാരെ കൊല്ലുന്നത്, നിങ്ങളൊരു ഏകാധിപതിയാണ്, നിങ്ങൾ യുദ്ധക്കൊതിയനാണെന്നൊക്കെ പുടിനെ നോക്കി ജോ ബൈഡൻ എങ്ങനെ പറയാൻ പറ്റും? മുഖത്ത് നോക്കി ബൈഡന് പറയാൻ പറ്റില്ല. കാരണം പുടിനെ ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ ബൈഡന്റെ തല കുനിയും. കാരണം റഷ്യൻ പ്രസിഡന്റിനെ അറിയാത്തതല്ല അമേരിക്കയുടെ ചരിത്രം. അമേരിക്ക നടത്തിയിട്ടുള്ള അത്ര യുദ്ധമൊന്നും റഷ്യ നടത്തിയിട്ടില്ല, അത്രയും വലിയ അധിനിവേശങ്ങൾ നടത്തിയിട്ടില്ല. അമേരിക്ക കാരണം ഇപ്പോഴും നരകയാതന അനുഭവിക്കുന്ന ജനങ്ങളും രാജ്യങ്ങളും ഈ ലോകത്തുണ്ട്. അത് എന്തിന്റെ പേരിലായാലും, ഭീകരവാദത്തെ തടയാനാണെങ്കിൽ പോലും അതിന്റെ കാരണക്കാരൻ അമേരിക്കയാണ്. ഈ വസ്തുത അറിയാത്തവരല്ല ആരും. പക്ഷെ അമേരിക്കൻ ചേരി ഇന്ന് ഒറ്റ ബ്ലോക്കായിട്ട് നിന്നുകൊണ്ട് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും റഷ്യയെ ഒറ്റപ്പെടുത്തുകയും റഷ്യ എന്തോ വലിയ പാതകം ചെയ്തു, തങ്ങളൊക്കെ ഹരിചന്ദ്രന്റെ മക്കളാണെന്ന നിലയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഈ ചരിത്രമൊക്കെ ആരെങ്കിലും ബൈഡന്റെ മുഖത്ത് നോക്കി വായിച്ച് കേൾപ്പിച്ചാൽ ബൈഡന് തലപൊക്കി ഈ ലോകത്തെ നോക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ലജ്ജ തോന്നുന്ന ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക്. ഗുഡ് ബൈ.